ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് യമഹ റേ സ്കൂട്ടറിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഓഫാവുകയാണ്. അപ്പോൾ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് വണ്ടിയുടെ ചോക്ക് കേബിള് സ്റ്റക്കായതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോക്ക് കേബിൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. പുതിയ ചോക്ക് കേബിൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ചെക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ വണ്ടിയാണ്, അവർ തന്നെയാണ് ഇത് മാറ്റുന്നത്. ഇപ്പോഴും നമ്മളതിൻ്റെ സീറ്റിൻ്റെ കവറ് നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. അത് അഴിച്ചു മാറ്റാൻ വേണ്ടി സീറ്റ് തുറന്നാൽ അതിൻ്റെ അകത്ത് രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. ആ രണ്ട് ബോൾട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. ഇത് അഴിച്ചാൽ അതിന് രണ്ട് സൈഡിൽ രണ്ട് ചെറിയ ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പും കൂടി അഴിച്ചു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ആ യൂണിറ്റ് മുഴുവനായിട്ട് അഴിച്ചു മാറ്റാൻ പറ്റും. സീറ്റ് അഴിച്ചു കഴിഞ്ഞാൽ സീറ്റിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ കാർബ്യൂറേറ്റർ കാണാം. കാർബ്യൂറേറ്ററിലായിരിക്കും ചോക്കിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതാണ് ആ സീറ്റിൻ്റെ യൂണിറ്റ്. ഈ കാണുന്നതാണ് കാർബ്യൂറേറ്റർ. ഇപ്പം പിടിച്ചിരിക്കുന്നത് ചോക്കിൻ്റെ കേബിളാണ്. ആ ചോക്ക് കേബിളിൻ്റെ തൊട്ട് വലത് ഭാഗത്തായിട്ട് കാണുന്നത് ആക്സിലേറ്റർ കേബിളാണ്. ഇപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലേറ്ററിൻ്റെ ഇത് വർക്ക് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. അതാണ് ആക്സിലേറ്റർ. ഇനി ചോക്ക് കേബിൾ അഴിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കവർ അഴിച്ചു മാറ്റണം. ഇപ്പോൾ ഫ്രണ്ട് കവർ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവിടെ രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. ആ രണ്ട് സ്ക്രൂ അഴിക്കാം. ഇതാണ് പുതിയ ചോക്ക് കേബിൾ. ഇതിൻ്റെ ഔട്ടർ അടക്കമാണ് വരിക. പക്ഷേ ഇതിൻ്റെ ആ ചോക്ക് കേബിൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തുള്ള ആ ഒരു സാധനം പഴയ കേബിളിൽ നിന്ന് അഴിക്കണം. അപ്പോൾ നമ്മളിപ്പം കാർബ്യൂറേറ്ററിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചോക്ക് അഴിച്ചെടുക്കുക. ചോക്കിൻ്റെ ഒരു 12 സ്പാൻ റൗണ്ട് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് അഴിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ചോക്ക് കേബിൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യുക ചെയ്യുന്നത്. പഴയ ചോക്ക് കേബിൾ കട്ട് ചെയ്തിട്ട് പുതിയ ചോക്ക് കേബിൾ അതിൻ്റെ കൂടെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്തിട്ട് വലിച്ച് അങ്ങോട്ടേക്ക് എടുക്കുക ചെയ്യുക. അല്ലാതെ ജസ്റ്റ് പഴയ കേബിൾ മാത്രം ഊരി മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ പുതിയ കേബിൾ ഇടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പഴയ ചോക്ക് കേബിൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഇത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തത്. ഫ്രണ്ടിൽ മേലത്തെ ഭാഗത്ത് നിന്ന് ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ചോക്ക് കേബിൾ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു നൈലോൺ പ്ലാസ്റ്റിക്കിൻ്റെ നട്ടുണ്ട്. ആ നട്ട് അഴിച്ചെടുക്കുക. ആ നട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മുറിച്ചതിൻ്റെ മേലുള്ള ഭാഗം അവിടെ ഉണ്ടാവും. ആ ഭാഗം അഴിച്ചു മാറ്റാൻ വേണ്ടി നമുക്ക് ആ നട്ട് അഴിച്ചെടുക്കാം. നട്ട് അഴിച്ചു കഴിഞ്ഞാൽ ചോക്ക് നമ്മൾ വലിക്കുന്ന ഭാഗമല്ലേ മേലത്തെ ഭാഗം, ആ മേലത്തെ ഭാഗം നമുക്ക് ഊറ്റെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ നട്ട് വരുന്നത്. പുതിയതിനകത്തും വരും അതുപോലെ തന്നെ നട്ട്. ഓക്കെ, ഇപ്പോൾ പഴയതിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അഴിച്ചെടുത്തു. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വേണ്ട, കണ്ടില്ലേ, മുറിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം അതിൻ്റെ നട്ടുമാണ്. ഇത് പഴയതാണ്. ഇനി പുതിയ കേബിൾ നട്ട് അഴിച്ച് മാറ്റിയ ശേഷം എന്ത് ചെയ്യുക, ആ ചോക്ക് വലിക്കുന്ന കേബിളിൻ്റെ ഹോളിലൂടെ അകത്തേക്കിടുക. ഇനി പുതിയ കേബിളിൻ്റെ അതിൻ്റെ അകത്തൂടെ നട്ട്, പുതിയ നട്ട് അതിനകത്തോട്ട് കയറ്റുക. പഴയ നട്ടും വേണം ഇടാൻ പറ്റും. ഈ നട്ട് അവിടെ ഇട്ടിട്ട് നേരത്തെ അഴിച്ച ആ സ്ഥലത്ത് നോക്കി അതേപോലെ തന്നെ അവിടെ ഇട്ട് ടൈറ്റാക്കുക. ഇനി ചെയ്യാനുള്ളത് പുതിയ കേബിളിൻ്റെ എൻഡ് നേരത്തെ മുറിച്ചിരിക്കുന്ന ആ കേബിളിൻ്റെ എൻഡിനോട് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്നിട്ട് താഴത്തെ ഭാഗത്ത് നിന്ന് വലിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് പുതിയ കേബിളിൻ്റെ എൻഡ് പഴയ കേബിളിൻ്റെ ആ മുറിച്ച ഭാഗത്തോട് നന്നായി ചുറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ വയറിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ റൂട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കാർബ്യൂറേറ്ററിൻ്റെ ആ ഭാഗത്തു നിന്ന് പഴയ കേബിൾ വലിക്കുക. പഴയ കേബിൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പുതിയ കേബിൾ കണ്ടാ, പുതിയ കേബിൾ വരുന്നുണ്ട്. പുതിയ കേബിളോട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇൻസുലേഷൻ ചെയ്ത ആ ഭാഗം അവിടെ നിന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പുതിയ കേബിൾ കറക്റ്റ് നേരത്തെ എങ്ങനെയാണോ റൂട്ടുണ്ടായത് അതേ റൂട്ടിലൂടെ തന്നെ വന്നിട്ടുണ്ടാവും. പുതിയ കേബിൾ വരുമ്പോൾ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ പുതിയ കേബിളിൻ്റെ ആ എൻഡ് നമ്മുടെ കാർബ്യൂറേറ്ററിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്പ്രിങ്ങും അതിൻ്റെ ചെറിയ യൂണിറ്റും വരുന്നുണ്ട്. അത് പുതിയ കേബിളിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പഴയ കേബിളിൽ നിന്ന് ഉണ്ടാക്കണ്ടില്ലേ, പഴയ കേബിളിൻ്റെ അകത്ത് നിന്ന് ഈ രണ്ട് സാധനങ്ങൾ അഴിച്ചെടുക്കണം.
ഈ സ്പ്രിങ്ങും അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതും അതിനകത്ത് ഉണ്ടാവില്ല. അത് പഴയ കേബിളിൽ നിന്ന് അഴിച്ചെടുക്കുക. ആ ഭാഗം പഴയ കേബിളിൽ നിന്ന് കണ്ടില്ലേ, ഈ മൂന്ന് സാധനങ്ങൾ പഴയ കേബിളിൽ നിന്ന് അഴിച്ചെടുക്കുക. പഴയ കേബിളിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് അത് പുതിയ കേബിളിൽ ആ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതിൻ്റെ സ്പ്രിങ്ങും ഇത് ഫിറ്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി പറ്റും. ചോക്ക് തീരെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് ചോക്ക് കംപ്ലൈൻ്റ് ആകുന്നത്. ചോക്ക് പൊതുവെ ആൾക്കാരധികം ഉപയോഗിക്കാറില്ല. കുറേ കാലം ഉപയോഗിക്കാണ്ട് വെച്ചാൽ ചോക്ക് സ്റ്റക്കാവും, അന്നേരമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ആ സ്പ്രിങ് ഒന്ന് വെച്ച് അധികം ടൈറ്റൊന്നും വരില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കണ്ടില്ലേ സ്പ്രിങ് വെക്കുക. അധികം അമർത്താനൊന്നുമില്ല, അതിൻ്റെ ആ ഹോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് ഒന്ന് ചിരിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, ചോക്കിൻ്റെ കേബിള് കാർബറേറ്ററിൻ്റെ അതിനകത്തേക്ക്, കാർബറേറ്റർ ചോക്ക് കേബിൾ ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് വെക്കുക. അവിടെ വെച്ച് ഒരു സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ആയിട്ടുണ്ട്. ഇതൊരു ഈസി ജോബാണ്. കുറച്ചൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ചോക്കിൻ്റെ കേബിള് മാറ്റുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫ്രണ്ട്സ്.